കേരളത്തിൽ സിനിമാക്കാരുടെ കേസിന്റെ പട്ടിക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വിമർശിക്കപ്പെട്ടതും ഇന്നും ഇതുവരെ തീർപ്പ് കിട്ടാത്തതുമായ ഒരേയൊരു കേസാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോഴും വലിയ തിരിച്ചടികൾ തന്നെയാണ് നലൻ ദിലീപിനെതിരെ ഈ കേസിൽ ഉണ്ടാകുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വീണ്ടും തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത പുറത്തു വരുന്നത് കുറ്റകൃത്യത്തിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതിൽ കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന അതിജീവിതയുടെ ഹർജിവാദം മാറ്റിവെക്കണമെന്ന ദിലീപിന്റെ ആവശ്യം ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് വിചാരണ വൈകിപ്പിക്കാനാണ് ഹർജി എന്നായിരുന്നു ആരോപണം എന്നാൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ ദിലീപിന് മാത്രമാണല്ലോ പരാതി എന്നായിരുന്നു കോടതിയുടെ മറുചോദ്യം കേസിൽ വാദം കേട്ട ജഡ്ജി വിധി പറയുന്നത് തടയുക എന്നതാണ് അതിജീവിതയുടെ ഹർജിയുടെ ഉദ്ദേശമെന്നാണ് ദിലീപ് വാദിച്ചത് കേസ് മാറ്റെക്കേണ്ടതാണെന്നും കാരണം മുദ്രവച്ച കവറിൽ സമർപ്പിക്കണമെന്നും ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു എന്നാൽ അതിജീവിത വാദം മാറ്റുന്നതിനെ ശക്തമായി എതിർത്തു ഹർജി വിചാരണ വൈകിപ്പിക്കാനല്ല എത്രയും വേഗം വിചാരണ പൂർത്തിയാക്കണമെന്നാണ് തന്റെ ആവശ്യമെന്നും സുപ്രീം കോടതി വിചാരണയ്ക്കുള്ള സമയം നീട്ടി നൽകിയതാണെന്നും അതിജീവിത അറിയിച്ചു ഇര എന്ന നിലയിൽ മൗലികാവകാശം സംരക്ഷിക്കപ്പെടണം ആരോ മനപൂർവ്വം മെമ്മറി കാർഡ് പരിശോധിച്ചിട്ടുണ്ടെന്നും അവർ ആവർത്തിച്ചു പറയുന്നു മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർത്തിയിട്ടുണ്ടെങ്കിൽ പ്രതികൾ കണ്ടെത്തണമെന്നും അവർക്കെതിരെ നടപടി വേണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടു അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ എതിർപ്പില്ലെന്ന് സർക്കാരും വ്യക്തമാക്കി തുടർന്നാണ് വാദം മാറ്റിവെക്കണമെന്ന ദിലീപിന്റെ ആവശ്യം ജസ്റ്റിസ് കെ ബാബു നിരാകരിച്ചത് കോടതി മേൽനോട്ടത്തിന്റെ അന്വേഷണം വേണമെന്ന അതിജീവിതയുടെ ഹർജി വിധി പറയാനായി മാറ്റി ഇതിന് പിന്നാലെ നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നും കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് ചർച്ചകൾ നടക്കും തോറും ദിലീപിന്റെ കുരുക്ക് വീണ്ടും മുറുകുകയാണ് എന്ന് പറയുന്നു ലൈംഗിക അതിക്രമ കേസുകൾ തെളിവുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാരെ ഹൈക്കോടതി അമിക്കസ് ക്യൂറിയായി നിയമിച്ചു കഴിഞ്ഞു കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന അതിജീവിതയുടെ ഹർജി വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ് അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ എതിർപ്പില്ലെന്ന് സർക്കാരും വ്യക്തമാക്കി കഴിഞ്ഞു മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർത്തിയിട്ടുണ്ടെങ്കിൽ പ്രതികളെ കണ്ടെത്തണമെന്നും അവർക്കെതിരെ നടപടി വേണമെന്നും അതിജീവിതയുടെ ആവശ്യം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നത് അതിജീവിതയുടെ ആ ആവശ്യം തന്നെ ന്യായീകരണമുള്ളത് തന്നെയാണെന്നും അതിനുടൻ തന്നെ മറുപടി വേണ്ടതാണെന്നും ഇപ്പോൾ പറയുന്ന വാർത്തകൾ തന്നെ വ്യക്തമാക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ ഇതോടെ തന്നെ ദിലീപിന്റെ കാര്യങ്ങളെല്ലാം വീണ്ടും പൊളിയുകയാണെന്നും അദ്ദേഹം വീണ്ടും ഹാജരാകേണ്ടി വരുമെന്നും കൂടുതൽ കാര്യങ്ങൾ തന്നെ നേരിടേണ്ടി വരുമെന്നും ഇപ്പോൾ വാർത്തയിൽ പറയുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ദിലീപിനോടുള്ള ഈ വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ വീണ്ടും ദിലീപിന്റെ കഴുത്തിൽ കയറുമുറുകുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുന്നത് വീണ്ടും പഴയതുപോലെ ഒരു വർഷത്തിനിടയിൽ വീണ്ടും ദിലീപിനെതിരെയുള്ള ഒരു വിധി വരികയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ